നമസ്കാരം. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും നിപ ഭീഷണി ഉയർന്നിരിക്കുന്നു. ഇത്തവണയും രോഗബാധയുണ്ടായിരിക്കുന്നത് കോഴിക്കോടാണ്. പക്ഷേ മുൻ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ രോഗപ്രതിരോധം നിപയെ കീഴടക്കാനുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം അതെല്ലാം കുറേ കൂടി എളുപ്പമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. തന്നെയുമല്ല, ഇപ്പോൾ രോഗത്തിന് ഫലപ്രദമായ ഔഷധവും വിപണിയിലുണ്ട്. നാം ഒരിക്കൽ കൂടി ജാഗ്രതയോടെ കൈകോർത്ത് ഈ മഹാവ്യാധിക്കെതിരായി പോരാട്ടം ആരംഭിക്കേണ്ട ഒരു ഘട്ടമാണിത്. സാധാരണഗതിയിൽ എല്ലാ മഹാവ്യാധികളുടെയും ദുരന്തങ്ങളുടെയും മുൻപിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് മനുഷ്യർ കൈകോർക്കും, മാനവരാശിയുടെ നിലനിൽപ്പിനായി ഒരുമിച്ച് പൊരുതും. പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും എല്ലാം സമയത്ത് പൊതുവിൽ അത്തരമൊരു കാഴ്ചയാണ് ലോകമെങ്ങും ഉണ്ടായതും. എന്നാൽ കോഴിക്കോട്ട് വീണ്ടും നിപ ബാധയെ സംബന്ധിച്ച് വാർത്തകൾ വന്ന ആദ്യ ദിനം തന്നെ ആ യോജിച്ച പോരാട്ടത്തിന് തങ്ങളില്ല എന്ന സൂചനയാണ് മലയാള മനോരമ വ്യക്തമായി തന്നെ നൽകിയത്. സെപ്റ്റംബർ 13 കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങളുടെയും 1-ാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിപ ബാധയായിരുന്നു. ജനങ്ങളിൽ ജാഗ്രത വളർത്താൻ, സാമൂഹ്യ ബോധവൽക്കരണത്തിന് ഒക്കെ ഉതകുന്ന വിധമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഇതാ ഒരു മഹാവ്യാധി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന അപകട സൂചന ജനങ്ങൾക്ക് നൽകിയത്. എന്നാൽ മലയാള മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്ന് അതായിരുന്നില്ല. മനോരമയുടെ 1-ാം പേജിൽ അങ്ങനെ ഒരു വാർത്തയേ ഉണ്ടായിരുന്നില്ല. മറിച്ച് കേരളത്തിൻ്റെ മുന്നിൽ ഒരു ഭീഷണി എന്നോണം ഇപ്പോൾ തലപൊക്കിയിട്ടുള്ള നിപ്പയെ പൂർണ്ണമായും 1-ാം പേജിൽ നിന്നും മാറ്റി നിർത്തിയ മനോരമ ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നത് 35-ാം തവണയും മാറ്റിവെച്ചു എന്നത് മഹാവാർത്തയായി നൽകി. ഈ വാർത്തയ്ക്ക് ഒരു രാഷ്ട്രീയ നിറം നൽകാനുള്ള ഗൂഢശ്രമവും മനോരമ വാർത്തയുടെ വരികൾക്കിടയിൽ വായിച്ചാലുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് അനന്തമായി നീട്ടിവെച്ചു പോകുന്നത് കേസിലെ കക്ഷിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ താൽപ്പര്യമാണ് എന്ന് ധ്വനിപ്പിക്കുന്നതാണ് വാർത്തയുടെ അടിമുടിയുള്ള രൂപകൽപ്പന. എന്നാൽ സത്യം പതിവ് പോലെ മനോരമ വാർത്തയിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയാണ്. എന്താണ് ലാവ്ലിൻ കേസ് എന്നതുൾപ്പെടെ ജനങ്ങൾ മറന്നുപോകാൻ പാടില്ലാത്തതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിക്കുകയും അതിൽ കുറ്റപത്രം തയ്യാറാക്കുകയും, എന്നാൽ ആ റിപ്പോർട്ടിൽ അന്ന് പിണറായി വിജയൻ പ്രതിയല്ല, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്ന വ്യക്തമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. ഇക്കാര്യം ഉമ്മൻചാണ്ടി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. വിജിലൻസ് ആണ് അന്ന് ആ സമയത്ത് വിജിലൻസ് കേസ് ആണ് അത് കേസ് അന്വേഷിച്ചത്. വിജിലൻസ് കേസ് അന്വേഷിച്ചിട്ട് അത് സംബന്ധിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞവരെ പ്രതികളൊന്നും ആയിരുന്നില്ല. എന്നാൽ ആ ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സംഘടിതമായി നടത്തിയ പ്രചാരവേലയ്ക്ക് താൻ വശംവദനാവുകയായിരുന്നു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രതിയല്ലാത്ത പിണറായിയെ പ്രതിയാക്കാൻ സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ച് പ്രതിയല്ല പിണറായി എന്ന് തീർപ്പാക്കിയ കേസ് CBIക്ക് വിടുകയായിരുന്നു എന്നും ഉമ്മൻചാണ്ടി ഏറ്റുപറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകണം, പക്ഷേ അതിവിടെ വിശ്വാസത്തിലെടുക്കാൻ പലരും തയ്യാറായില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ CBIക്ക് വിടാനായിട്ട് തീരുമാനിച്ചു. കാരണം ഒന്നും മറച്ചു വെക്കാനില്ല. CBI ആ റിക്വസ്റ്റ് റിജക്ട് ചെയ്തു. പിന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് പോയത്. അങ്ങനെ നിലനിൽപ്പില്ലാത്ത ഒരു കള്ളക്കേസാണ് CBI ഏറ്റെടുത്തത്. ആ കേസ് CBI കോടതിയുടെ വരാന്തയിൽ പോലും ഇടം കിട്ടാതെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട കേസാണ്. CBI കോടതി ഈ കേസ് തള്ളിയതാണ്. തുടർന്ന് ഹൈക്കോടതി കേസ് പരിഗണിച്ചു. ഹൈക്കോടതിയും
സിബിഐയുടെ വാദങ്ങൾ എടുത്തു വലിച്ചെറിഞ്ഞു. ഈ തല്ലിപ്പൊളി കേസ് തള്ളിക്കളഞ്ഞു. വീണ്ടും ഈ കേസിന് അപ്പീൽ കൊടുത്തത് സിബിഐയാണ്. സിബിഐയാണ് സുപ്രീം കോടതിയുടെ മുൻപാകെ കേസുമായി നിൽക്കുന്നത്. മറ്റാർക്കും അതിൽ ഉത്തരവാദിത്വമില്ല. ഇക്കഴിഞ്ഞ അവധികളിലെല്ലാം കേസ് മാറ്റിവെക്കണം, കേസിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല, അഭിഭാഷകന് അസൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേസ് നീട്ടിവയ്പ്പിക്കുന്നത് സിബിഐയാണ്. പിണറായിയല്ല കേസ് നീട്ടിവയ്പ്പിക്കുന്നത്. സിബിഐയുടെ ലക്ഷ്യം വ്യക്തമാണ്. ഈ കേസ് സുപ്രീം കോടതി കൂടി എടുത്ത് വലിച്ചെറിഞ്ഞാൽ പിന്നെ ലാവ്ലിൻ എന്നേക്കുമായി അവസാനിക്കും. എന്നാൽ അതിന് ഇടം കൊടുക്കാതെ അനന്തമായി നീട്ടിവയ്പ്പിക്കുക, കേസുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കുക, ഇത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ താൽപ്പര്യമാണ്. രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കലാണ് സി ബി ഐ ചെയ്യുന്നത്. സി ബി ഐയുടെ ഈ നിലവാരമില്ലാത്ത തരം താഴ്ന്ന അഭ്യാസമാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. എന്നാലും അതിൻ്റെ പഴി ഇടതുപക്ഷത്തിന് പതിച്ചു നൽകാനാണ് മനോരമ ശ്രമിക്കുന്നത്. എന്തുതന്നെയായാലും ഈ ഘട്ടത്തിൽ ഒരു പകർച്ചവ്യാധി കേരളത്തിൻ്റെ മുന്നിൽ ഭീഷണിയായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ പകർച്ചവ്യാധിയെക്കുറിച്ച് ജനങ്ങളിൽ ജാഗ്രത വളർത്താൻ കൊടുക്കേണ്ട പ്രാധാന്യത്തോടെ വാർത്ത കൊടുക്കാതെ ഇത്തരം തട്ടിപ്പുകൾക്ക് പുറകെ പോകുന്നത് മാധ്യമധർമ്മത്തെക്കുറിച്ചു തന്നെ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ മനോരമ നൽകിയ സൂചന തെറ്റായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന നിലപാട് തുടർന്നുള്ള ദിവസം മനോരമ പരസ്യമായി കൈക്കൊണ്ടു. ഈ മഹാവ്യാധിയുടെ ഘട്ടത്തിൽ ജനങ്ങളോടൊപ്പമല്ല, നിപയോടൊപ്പമാണ് മനോരമ എന്ന് തെളിയിക്കുന്ന സമീപനമാണ് അടുത്ത ദിവസം തന്നെ മനോരമ സ്വീകരിച്ചത്. കോഴിക്കോട്ട് നിന്ന് നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതേയുള്ളൂ. നാട് ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെ മനോരമ വെച്ചു കാച്ചി. നിപ പ്രതിരോധം പാളി എന്നാണ് മനോരമ കണ്ടുപിടിച്ചത്. പാളിയോ എന്നറിയാൻ രണ്ടു നാൾ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും മനോരമയ്ക്കില്ല. സമ്പർക്ക പട്ടിക ഉണ്ടാക്കുന്നതിൽ പോലും മെല്ലെപ്പോക്ക്, സ്രവം പോയ വഴി ആർക്കറിയാം തുടങ്ങി വൻ ദുരന്തത്തെ നേരിടാനുള്ള ആദ്യ പരിശ്രമത്തെ തന്നെ അട്ടിമറിക്കാനാണ് മനോരമയുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത്. ഇതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിക്ക് വിശദീകരണം നൽകേണ്ടി വന്നു. മനോരമ വാർത്ത ശുദ്ധ അസംബന്ധമാണെന്നും അടിസ്ഥാനരഹിതമായ ഇത്തരം വാർത്തകൾ തള്ളിക്കളയണമെന്നും ആരോഗ്യമന്ത്രി കേരളത്തോട് അഭ്യർത്ഥിച്ചു. സ്രവം പോയ വഴിയെല്ലാം വളരെ വ്യക്തമായി ആർക്കറിയാമെന്ന മനോരമയുടെ ചോദ്യത്തിന് വിശദീകരിച്ചുകൊണ്ട് മന്ത്രി മറുപടി നൽകി. സമ്പർക്ക പട്ടിക എന്നത് രോഗബാധിതരായ ആളുകളുമായി സംസാരിച്ച് തയ്യാറാക്കുന്നതാണ്. അവർ കൊടുക്കുന്ന വിവരമനുസരിച്ചാണ് അവരുടെ ഓർമ്മയുൾപ്പെടെ അതിൽ പ്രതിഫലിക്കും. എന്നാൽ റൂട്ട് മാപ്പ് അടിസ്ഥാനമാക്കി അതത് പ്രദേശങ്ങളിൽ ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് സമൂഹം ജാഗ്രതയോടെ പരിശോധിച്ച് ഈ പ്രവർത്തനങ്ങളുമായി കണ്ണി ചേരുമ്പോഴാണ് നിപ പ്രതിരോധം പൂർണ്ണമാകുന്നത്. ഇതൊന്നും അറിയാത്തവരല്ല മനോരമ. പക്ഷേ മനോരമയ്ക്ക് പ്രതിരോധം തുടങ്ങുമ്പോൾ തന്നെ പാളി എന്ന് പറയണം. അത്രമാത്രം വിഷലിപ്തമായ വാർത്താശേഖരമാണ് മനോരമ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. മനോരമയുടേത് സാധാരണ വിഷമല്ല, കൊടും വിഷമാണ്. നിപ്പയ്ക്ക് മരുന്നുണ്ട്. നിപ്പയെ നാം പ്രതിരോധിക്കും, അതിജീവിക്കും. പക്ഷേ മനോരമയുടെ വിഷലിപ്ത വാർത്തകളെയോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഒരു പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ കൈമയും മറന്ന് ആരോഗ്യ പ്രവർത്തകർ പരിശ്രമിക്കുമ്പോൾ, സമൂഹമൊന്നായി അതിനോടൊപ്പം നിൽക്കുമ്പോൾ, ആരോഗ്യവകുപ്പ് മന്ത്രി ഊണുമുറക്കവും ഉപേക്ഷിച്ച് അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, മനോരമയുടേതുപോലെയുള്ള കള്ള വാർത്തകൾക്ക് മറുപടി പറയാൻ കൂടി സമയം നീക്കിവെക്കേണ്ടി വരുന്നു എന്നത്, മനോരമയുടെ അസംബന്ധ പ്രഘോഷണങ്ങൾക്ക് വിശദീകരണം നൽകാൻ സമയം മാറ്റിവെക്കേണ്ടി വരുന്നു എന്നത് യഥാർത്ഥത്തിൽ അനുഗ്രഹമാവുന്നത് പകർച്ചവ്യാധിക്കാണ്. പകർച്ചവ്യാധിയോടൊപ്പം ഉറച്ചു നിന്ന മനോരമ മനുഷ്യനെ കരുതി ഇനിയെങ്കിലും അവിടെ നിന്ന് മാറി ജനങ്ങളോടൊപ്പം നിൽക്കാൻ സന്നദ്ധമാകണം എന്ന അഭ്യർത്ഥനയെ മനുഷ്യസ്നേഹികൾക്ക് ഈ ഘട്ടത്തിൽ മുൻപോട്ട് വയ്ക്കാനാവൂ. സെപ്റ്റംബർ 13
നിപ്പയുടെ ആദ്യ ദിനം നിപ്പയോടൊപ്പം നിന്ന മനോരമ ഒറ്റയ്ക്കായിരുന്നു. കേരളത്തിലെ മറ്റു മാധ്യമങ്ങളെല്ലാം ജനങ്ങളോടൊപ്പമാണ് നിന്നത്, ജനങ്ങളുടെ താല്പര്യത്തെയാണ് പ്രതിഫലിപ്പിച്ചത്. മനോരമ ഏകയായി നിപ്പയോടൊപ്പം അടിയുറച്ചു നിന്നു. എന്നാൽ ഈ പോരാട്ടത്തിൽ മനോരമ തനിച്ചായിരിക്കില്ല എന്ന സൂചനയാണ് പുതുതായി പുതിയ രൂപത്തിൽ ഉദയം ചെയ്ത റിപ്പോർട്ടർ ചാനൽ നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടറിലെ വാർത്ത നിപ്പ വ്യാപകമായതോടെ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു എന്നാണ്. എന്തൊരു അസംബന്ധമാണ് ഈ വാർത്ത! നിപ്പ വ്യാപകമായോ കൂടുതൽ ആളുകളിലേക്ക് ഈ അസുഖം പടർന്നിട്ടുണ്ടോ എന്ന് ലോകം കാത്തിരിക്കുകയാണ്. നാം ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട്ടിന് പുറത്ത് നിപ്പ സാന്നിധ്യം അറിയിച്ചിട്ടില്ല. കോഴിക്കോട്ട് തന്നെ ആദ്യ ദിവസങ്ങളിലെ റിപ്പോർട്ട് പ്രകാരം ഭയാനകമായ രോഗവിതരണം നടന്നിട്ടില്ല. രോഗം ഏതാനും ചിലരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ആശ്വാസകരമായ വാർത്ത. എന്നാൽ റിപ്പോർട്ടർ ഈ വാർത്ത എഴുതുന്നത് വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ചാണ്. നിപ്പ വ്യാപകമായി എന്ന് റിപ്പോർട്ടർ കൊട്ടിഘോഷിക്കുകയാണ്. എങ്ങോട്ടാണ് യാത്ര തുടങ്ങുന്നത് എന്ന് വ്യക്തമാണ്. ഒരു മഹാവ്യാധിയുടെ മുൻപിൽ ആശങ്കയോടെ എന്നാൽ ജാഗ്രത കൈവിടാതെ ഒരു സമൂഹം ഭൂതകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായി കൈകോർത്ത് പോരിനിറങ്ങുമ്പോൾ ഇത്തരം ഒറ്റുകാർക്ക് എങ്ങനെയാണ് കേരളത്തെ അഭിമുഖീകരിക്കാനാവുക എന്ന സംശയം ന്യായമായും ഉയർന്നു വരും. ഇത്തരം വാർത്തകളുടെ ഒരു ദുരന്ത പരിണിതി കേരളത്തിൻ്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി തൊഴിലന്വേഷകരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് ഒഡേപെക്. ഒഡേപെക്കിൻ്റെ ഇടപെടലിലൂടെ 8 മലയാളി നഴ്സുമാർക്ക് ജർമ്മനിയിൽ ജോലി ലഭിച്ചു. അവർ ജർമ്മനിയിലേക്ക് യാത്രയാവുകയും ചെയ്തു. അവർക്ക് നൽകിയ യാത്രയയപ്പിൽ മന്ത്രിയുൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തു. കേരളത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ ഈ രംഗത്തെ ഇടപെടൽ മാതൃകാപരവുമാണ്. എന്നാൽ നഴ്സുമാർ ജർമ്മനിയിൽ വിമാനമിറങ്ങി അവർ ജോലിയിൽ പ്രവേശിക്കേണ്ട സമയമായെങ്കിലും അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ടില്ല. ഒരു ജർമ്മൻ മാധ്യമത്തിൽ, പ്രാദേശിക മാധ്യമത്തിൽ വന്ന വാർത്തയാണ് വില്ലനായത്. കേരളത്തിൽ നിപ്പ പടർന്നു പിടിച്ചെന്നും ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുമാണ് ജർമ്മൻ മാധ്യമത്തിൻ്റെ കള്ളവാർത്ത. കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. കോഴിക്കോട്ടിന് വെളിയിൽ ഈ അസുഖം ഇപ്പോൾ കണ്ടെത്തിയിട്ടുമില്ല. കോഴിക്കോട്ട് മാത്രമാണ് ചില നിയന്ത്രണങ്ങളുള്ളത്. എന്നാൽ കേരളത്തിലാകെ ലോക്ക്ഡൗണാണ് എന്ന നിലയിലാണ് വാർത്ത. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജർമ്മൻ അധികൃതർ 8 മലയാളി നഴ്സുമാരെയും ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ ക്വാറന്റൈനിൽ ആക്കിയിരിക്കുകയാണ്. എന്തൊക്കെ പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ് കള്ളവാർത്തകൾ സൃഷ്ടിക്കുക! ഒരുപക്ഷെ മനോരമയെ മാതൃകയായി സ്വീകരിച്ചായിരിക്കാം ജർമ്മനിയിലെ മാധ്യമവും വാർത്ത കൊടുത്തത്. കേരളത്തിലായാലും ജർമ്മനിയിലായാലും കള്ളവാർത്തകൾ ജനങ്ങൾക്കുണ്ടാക്കുന്ന വിഷമതകൾ ചില്ലറയല്ല. വാർത്ത നൽകുക എന്നത്, മാധ്യമ പ്രവർത്തനമെന്നത് ഉയർത്തിപ്പിടിക്കേണ്ടത് എല്ലായ്പ്പോഴും സത്യത്തെയാണെന്നും മറിച്ചാകുമ്പോൾ എത്രമാത്രം വൈഷമ്യങ്ങളത് സമൂഹത്തിൽ ജനങ്ങൾക്ക് സൃഷ്ടിക്കുമെന്നും ഈ സംഭവവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പല മാധ്യമങ്ങളും ആരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയുക്ത ആരോഗ്യമന്ത്രി എന്ന ലേബലോടെ കോൺഗ്രസ് മത്സരത്തിനിറക്കിയ ഡോക്ടർ SS ലാലിനെയാണ്. ഒരാരോഗ്യ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രംഗത്ത് വൈദഗ്ധ്യമുണ്ടാവണം എന്ന് മാത്രമല്ല, വൈദഗ്ധ്യമെന്നത് ഏതൊരു ഡോക്ടർക്കും ആരോഗ്യമേഖലയെ സംബന്ധിച്ച് അവകാശപ്പെടാവുന്നതുമല്ല. സാധാരണ ഒരു ഡോക്ടറിൽ കവിഞ്ഞ അഗാധമായ അറിവും ഗവേഷണാനുഭവങ്ങളുമുള്ള ഒരാളെ മാത്രമേ വിദഗ്ധൻ എന്ന് വിശേഷിപ്പിക്കാനാവൂ. എന്നാൽ ആ വൈദഗ്ധ്യത്തോടൊപ്പം തനിക്കുള്ള വൈദഗ്ധ്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള
ആർജവവും സന്നദ്ധതയും കൂടി ഒത്തുചേരുമ്പോഴാണ് ഒരു വിദഗ്ധൻ ഉണ്ടാവുന്നത്. എന്നാൽ മലയാള മാധ്യമങ്ങൾക്ക് ഏത് രംഗത്തായാലും വിദഗ്ധനെ അവതരിപ്പിക്കാൻ എളുപ്പമാണ്. ചർച്ചകളിൽ പങ്കെടുക്കുന്നയാളിൻ്റെ താഴെ വിദഗ്ധൻ എന്ന് എഴുതി വച്ചാൽ മാത്രം മതി. ഈ എഴുതി വയ്ക്കപ്പെട്ട വിദഗ്ധന്മാരുടെ മൂലധനം ഇടതുപക്ഷ വിരോധം മാത്രമാണ്. ഇടതുപക്ഷ വിരോധം ഏത് കൊള്ളരുതാത്തവനെയും വിദഗ്ധനാക്കുന്ന ഒരു മലയാള മാധ്യമ കാലമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്രയും പറഞ്ഞത് എസ് എസ് ലാലിനെ വിദഗ്ധനായി അവതരിപ്പിക്കുന്നവർ അറിയേണ്ടത് അദ്ദേഹം മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആരോഗ്യമന്ത്രിയെ മാറ്റണം. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ മാറ്റണമെന്നത് ഈ വിദഗ്ധൻ്റെ ഒരാഗ്രഹമാണ്. ആരോഗ്യമന്ത്രി കുപ്പായം തുന്നിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ആശീർവാദത്തോടെ മത്സരിക്കാനിറങ്ങി നിരാശനായ ഈ കോൺഗ്രസിൻ്റെ നിയുക്ത ആരോഗ്യമന്ത്രിക്ക് ആ കസേരയിൽ ആരിരുന്നാലും പിടിക്കില്ല, അദ്ദേഹത്തിന് തന്നെ കയറിയിരിക്കണം എന്നതാണ് സ്ഥിതി. ഈ ആഗ്രഹവുമായി നടക്കുന്ന ഒരാളെയാണ് വിദഗ്ധൻ്റെ കുപ്പായം ഇടിയിപ്പിച്ച് കേരളത്തിലെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെയാകെ തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടി ചിലർ കെട്ടിയെഴുന്നള്ളിക്കുന്നത്. മാധ്യമങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് നിപ്പയെ പ്രതിരോധിക്കുന്നത് ലളിതമായി തന്നെ ഏറ്റെടുക്കുന്ന കേരളത്തിൻ്റെ മുന്നിൽ ഇപ്പോഴുള്ള ചോദ്യം. നിപ്പ ഭീഷണി ഉയർത്തുന്ന ഈ കാലത്തും അതിന് ഒരുപടി മുകളിലാണ് മനോരമയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷമെന്ന് മനോരമ തന്നെ തുറന്നു കാട്ടുന്നുണ്ട്. ഇത്തരമൊരു പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്ന ഘട്ടത്തിൽ മനോരമ ഡോക്ടറോട് ചോദിക്കാം എന്ന ലേബലോടെ അവതരിപ്പിക്കുന്ന കോമാളി പരിപാടിയിൽ പിണറായിയെ അപകീർത്തിപ്പെടുത്തും വിധം ഒരു കാരിക്കേച്ചർ വരച്ച് ഡോക്ടറായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രത്യേക മനോനില എന്നാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്ന ഘട്ടത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഡോക്ടറോട് ചോദിക്കാം എന്നൊക്കെ തലക്കെട്ട് കൊടുത്തുകൊണ്ട് ഇത്തരം കോമാളി പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ മനോരമയുടെ ഉള്ളിലുള്ള വിഷം എത്രമാത്രം മാരകമായിരിക്കും, അതിൻ്റെ അളവ് എത്രമാത്രം ഭീതിജനകമായിരിക്കും. ഇതൊന്നും പക്ഷേ സൈബർ ആക്രമണത്തിൻ്റെയോ മാധ്യമ ആക്രമണത്തിൻ്റെയോ പരിധിയിൽ വരികയുമില്ല. പകർച്ചവ്യാധി കാലത്ത് പ്രാണൻ കയ്യിൽ പിടിച്ചും അതിനെ പ്രതിരോധിക്കാൻ ആരോഗ്യ പ്രവർത്തകർ മുന്നിട്ടിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ കൂടിയാണ് മനോരമ എല്ലാവരെയും പരിഹസിക്കുന്നത്. തങ്ങൾ പ്രത്യേക മനോനിലയുള്ളവർ തന്നെയാണ് എന്ന് 1000 വട്ടം അരക്കിട്ട് ഉറപ്പിക്കുന്നത്. മാധ്യമങ്ങൾ ഭാഷയുടെയും പ്രയോഗങ്ങളുടെയും രംഗത്ത് സംഭാവനകൾ നൽകുന്നവരാണ്. ഭാഷയുടെ വികസനം മാധ്യമങ്ങളെ കൂടി ആശ്രയിച്ചുമാണ്. എന്നാൽ ഭാഷയെ വികൃതമാക്കുന്നതിന് നല്ല സംഭാവനയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് പല ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് അതിപ്പോൾ ആവർത്തിക്കുന്നില്ല. ഇപ്പോഴിത് പറയാൻ കാരണം നിപ്പ ബാധയുടെ ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പകർച്ചവ്യാധിയെ വിശേഷിപ്പിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്ന് നോക്കാം. മാതൃഭൂമി ദിനപത്രം പകർച്ചവ്യാധിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നിപ്പ എന്നാണ്. ദേശാഭിമാനിയിൽ അസുഖത്തെ വിശേഷിപ്പിക്കുന്നത് നിപാ എന്നാണ്. പായ്ക്ക് ഒരു ദീർഘം കൂടിയുണ്ട്. മനോരമ ഈ രണ്ട് ശൈലിയും സ്വീകരിക്കുന്നില്ല. നിപ്പയാണ് മനോരമയ്ക്ക്, പായ്ക്ക് ഒരു ഇരട്ടിപ്പുണ്ട്. ഒരു പായാണെങ്കിൽ കാഠിന്യം കുറഞ്ഞു പോകുമോ എന്ന സംശയം മനോരമയ്ക്കുണ്ട്. ഇതിലേതാണ് ഉചിതമായ ശൈലി? അസുഖം NIPAH എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അതിനെ മലയാളത്തിലേക്ക് ഏറ്റവും ശരിയായി എങ്ങനെയാണ് പരിഭാഷപ്പെടുത്താനാവുക? ഏതെങ്കിലും ഭാഷാ വിദഗ്ധർ ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് ഉചിതമായിരിക്കും. വായനക്കാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരം ശൈലികൾക്ക് ഒരു ഏകീകൃത രൂപം വരുന്നത് നല്ലതാണ്. ഏതായാലും മലയാള മനോരമയുടെ ഇരട്ട നിപ്പ അഥവാ നിപ്പ, അത് മനോരമ ചാനൽ അംഗീകരിക്കുന്നില്ല. മനോരമയുടെ നിപ്പ പരിഭാഷ ചാനൽ സ്വീകരിച്ചിട്ടില്ല. മനോരമയ്ക്ക് സ്റ്റൈൽ ബുക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ TVയുടെയും പത്രത്തിൻ്റെയും രണ്ടാണ് എന്ന് തോന്നുന്നു. പത്ര മനോരമയെ TV മനോരമ അനുകൂലിക്കുന്നില്ല. TV മനോരമയിൽ ഇപ്പോഴും നിപ്പയാണ്, പത്രത്തിൽ നിപ്പയും.
ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഒരു പൊതുവായ പേര് സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം. മാധ്യമ വ്യവസായം കഴുത്തറപ്പൻ മത്സരത്തിൻ്റെ രംഗത്തേക്ക് കടന്നതോടെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിചാരണയെക്കുറിച്ച് പൊതുസമൂഹം പലതവണ ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ട്. വിവിധ കോടതികൾ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട്. മാധ്യമ വിചാരണ മനുഷ്യ സമൂഹത്തിനും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനും നീതിന്യായ നിർവഹണത്തിനും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപഹാസ്യമാം വിധം റേറ്റിംഗിൽ മുന്നിലെത്തുന്നതിന് വേണ്ടി എന്തെന്ത് വിചാരണാ നാടകങ്ങളാണ് മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത്. മലയാള മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഇപ്പോൾ സുപ്രീംകോടതിയുടെ കഠിനമായ വിമർശനത്തിന് ഇത് പാത്രമായിരിക്കുന്നു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഈ മാധ്യമ വിചാരണയെ വിവിധ കേസുകളുടെ നിർണായക ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ നടത്തുന്ന ഉത്തരവാദിത്വരഹിതമായ ഈ വിചാരണ നീതി നിർവഹണത്തിൽ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. ഒപ്പം ഇത് ഒഴിവാക്കുന്നതിന് മാധ്യമങ്ങളുടെ മാധ്യമ വിചാരണ അവസാനിപ്പിക്കുന്നതിന് വ്യക്തമായ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ 3 മാസത്തിനകം തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ മാധ്യമ വിചാരണ നാടിന് രാജ്യത്തിന് അപകടമാണ്. അതിനെ ചെങ്ങലക്കിട്ടേ മതിയാകൂ. മാധ്യമ പ്രവർത്തനത്തിൻ്റെ മഹത്വവും ഉത്തരവാദിത്വവും തിരിച്ചറിയാത്ത മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾ എന്നൊക്കെയുള്ള ലേബലിൽ മറ്റെന്തോ പ്രവർത്തനം നടത്തുന്നവർ ഈ പരിപാടി അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ ഇടപെടലിന് കഴിഞ്ഞെങ്കിൽ മാധ്യമ പ്രവർത്തനം രക്ഷപ്പെട്ടേനെ. കേരളത്തെ പിടിച്ചുകുലുക്കിയ സോളാർ വിവാദം ഒരിക്കൽ കൂടി വാർത്തകളിൽ നിറയുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും അവകാശപ്പെട്ടതുമാണ്. സോളാർ കേസിൽ CBIയുടെ റിപ്പോർട്ടാണ് പുതിയ ചർച്ചാ വിഷയം. ഒപ്പം ഉമ്മൻചാണ്ടിയെ മരണാനന്തരം ഒരു പുണ്യവാളനാക്കി ആ പുണ്യവാള ചെലവിൽ കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കാനാകുമോ എന്ന കോൺഗ്രസിൻ്റെയും മാധ്യമങ്ങളുടെയും സംഘടിത പരിശ്രമവും പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് നോട്ടീസ് കൊടുത്തു. CBI റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സോളാറിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാണ് ആവശ്യം. സർക്കാർ ആവട്ടെ അടിയന്തര പ്രമേയത്തെ സ്വാഗതം ചെയ്തു. സ്പീക്കർ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ അനുവാദം നൽകി. ശേഷം കേരളം സാക്ഷിയായി. കോൺഗ്രസിൻ്റെ ശവസംസ്കാരത്തിന് നിയമസഭ സാക്ഷ്യം വഹിച്ചു. സോളാർ സംബന്ധിച്ച ആദ്യന്തമുള്ള കാര്യങ്ങൾ നിയമസഭയുടെ മുൻപാകെ വീണ്ടും ഉയർന്നു വന്നു. അവസാനം പ്രമേയം അവതരിപ്പിച്ച ആളുൾപ്പെടെ നിയമസഭയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. സോളാർ വിഷയത്തിലെ അടിയന്തര പ്രമേയ ചർച്ച കോൺഗ്രസിനെ തുറന്നുകാട്ടി. കോൺഗ്രസ് അവസാനം പറഞ്ഞ് കുടുങ്ങിയ സ്ഥിതിയിലായിപ്പോയി. ഗൂഢാലോചനയിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട കോൺഗ്രസിനെ തള്ളി മുന്നണിയുടെ കൺവീനർ പരസ്യമായി തന്നെ സോളാർ വിവാദത്തിൽ ഇനി അന്വേഷണം ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. അന്വേഷണം വേണമെന്ന് അടിയന്തര പ്രമേയം, വേണ്ടെന്ന് MM ഹസൻ. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ VD സതീശൻ അന്വേഷണം വേണം, പക്ഷേ കേരളത്തിലെ പോലീസ് അന്വേഷിക്കരുത് എന്ന്. എല്ലാറ്റിനും ഒടുവിൽ കൈകൂപ്പി നിന്ന് ചാണ്ടി ഉമ്മൻ കേഴുകയാണ്, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, ഇനി ഒരന്വേഷണവും വേണ്ട, ദയവായി അന്വേഷണം അരുതേ എന്നാണ്. ഈ വിഷമ വൃത്തത്തിലേക്ക് കോൺഗ്രസിനെ വലിച്ചിട്ടത് കോൺഗ്രസ്സു തന്നെയാണ്, ഒപ്പം മനോരമയും. സോളാർ ചർച്ച കേരളം മുഴുവൻ കണ്ട് വിലയിരുത്തിയെങ്കിലും ചർച്ച കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ലക്ഷ്യം വെച്ച് പിറ്റേ ദിവസം മനോരമ പുറത്തിറങ്ങിയത് വിചിത്രമായ തലക്കെട്ടുമായാണ്. മനോരമയുടെ തലക്കെട്ട് പിന്നിൽ CPM എന്നാണ്. നിയമസഭയിൽ ആദ്യന്തം സോളാർ ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ച് സകല വസ്തുതകളും
ജനങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയും ചെയ്ത ഈ ദിവസം തന്നെ പിന്നിൽ CPM എന്നൊരു തലക്കെട്ടോടെ സഭാ ചർച്ചകളെക്കുറിച്ച് കാര്യമായി പരാമർശിക്കാതെ ഒരു UDF വിലാസം നോട്ടീസായി മനോരമ ഇറങ്ങണമെങ്കിൽ മനോരമ ഇതുവരെ മലയാളി തിരിച്ചറിഞ്ഞതിനേക്കാൾ അങ്ങേയറ്റം പാതാള നിലവാരത്തിൽ യാതൊരു ഉളുപ്പുമില്ലാതെ എത്തി നിൽക്കുന്ന ഒരു വിഷപത്രികയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. സോളാറിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ചൂണ്ടിക്കാട്ടി ആദ്യം പരാതി നൽകിയത് മല്ലേലി ശ്രീധരൻ നായരാണ്. KPCC അംഗമായ പത്തനംതിട്ടയിലെ പ്രമാണിയായ കോൺഗ്രസ് നേതാവ് ആ പരാതികൾ പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇത്തരം വിഷയം വലിയ ചർച്ചയായി ഉയർന്നു വന്നപ്പോൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തത് ഇടതുപക്ഷമാണ്. ആ സമരത്തിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടിയാണ്. തനിക്കുകൂടി സ്വീകാര്യനായ കമ്മീഷനെ അന്വേഷിക്കാൻ നിശ്ചയിച്ചതും ഉമ്മൻചാണ്ടിയാണ്. ഇതിലെവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഗൂഢാലോചന? പരാതി കൊടുത്തതും നടപടിയെടുത്തതും അന്വേഷണത്തിന് ഉത്തരവിട്ടതും കമ്മീഷനെ തീരുമാനിച്ചതും എല്ലാം കോൺഗ്രസ്സാണ്. ഇത് സൗകര്യപൂർവം ഇടതുപക്ഷത്തിൻ്റെ തലയിൽ വയ്ക്കാനാണ് മനോരമയുടെ ബലത്തിൽ കോൺഗ്രസ് ശ്രമിച്ചു നോക്കിയത്. പക്ഷേ അതിന് മനോരമയുടെ ബലം മതിയാവില്ല എന്ന് സോളാർ ചർച്ച എല്ലാ ജനങ്ങളുടെയും മുൻപാകെ തെളിയിച്ചു. നിക്ഷിപ്തമായ രാഷ്ട്രീയ താൽപ്പര്യത്തോടെ വാർത്തകളുടെ തലക്കെട്ടുകൾ തയ്യാറാക്കുന്ന മാധ്യമങ്ങളുടെ കുതന്ത്രം പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പോയ വാരവും ഒരു ഉദാഹരണമുണ്ട്. മനോരമയാണ് ഇപ്പോഴും പരാമർശിക്കപ്പെടേണ്ടി വരുന്നത്. മുൻമന്ത്രി AC മൊയ്തീനെ ED ചോദ്യം ചെയ്തു. രേഖകൾ അപൂർണമെന്ന് ED. മൊയ്തീനെ വീണ്ടും വിളിപ്പിക്കും എന്നാണ് മനോരമ പറയുന്നത്. മൊയ്തീനെ വീണ്ടും വിളിപ്പിക്കും. ഇതേ സമയത്ത് കെ സുധാകരനെയും ED ചോദ്യം ചെയ്തു. കേസിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം, വിശദീകരിക്കുന്നില്ല. മനോരമയുടെ തലക്കെട്ട് കെ സുധാകരനെ ED ചോദ്യം ചെയ്ത് വിട്ടയച്ചു, സുധാകരനെ വിട്ടയച്ചു എന്നാണ്. അപ്പോൾ AC മൊയ്തീനെ പിടിച്ചുവെച്ചോ എന്നാണ് വായനക്കാരൻ്റെ മനസ്സിൽ സ്വാഭാവികമായും വരിക. AC മൊയ്തീനെയും വിട്ടയക്കുകയാണ് ചെയ്തത്. രണ്ടുപേരെയും വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാൻ അന്വേഷണ ഏജൻസിക്ക് അധികാരമുണ്ട്. പക്ഷേ മനോരമ എഴുതുമ്പോൾ സുധാകരനെ വിട്ടയക്കും, AC മൊയ്തീനെ വീണ്ടും വിളിപ്പിക്കും. മനോരമ ഇങ്ങനെയൊക്കെയാണ് മാധ്യമ പ്രവർത്തനത്തെ കൊന്നുകൊണ്ടിരിക്കുന്നത്. മനോരമയുടെ വൈകൃതങ്ങൾ അവസാനിക്കുന്നില്ല. AR റഹ്മാൻ നടത്തിയ ഒരു സംഗീത നിശയെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായും ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനികളാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക. ടിക്കറ്റ് കിട്ടാത്തതിനെ ചൊല്ലിയും മറ്റും ചില കശപിശകൾ ഉണ്ടാവുന്നു. കുറേ പേർക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നു. അതിനിടയിൽ തിരക്കുകൾക്കിടയിൽ ചിലർക്കെതിരെ ലൈംഗികമായ അതിക്രമങ്ങൾ വരെ നടന്നു എന്ന് പരാതി ഉയരുന്നു. പക്ഷേ അത് വാർത്തയായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനോരമ ഇറക്കുന്നത് ഇങ്ങനെയൊരു കാർഡാണ്. AR റഹ്മാൻ എന്ന അനുഗ്രഹീത സംഗീത പ്രതിഭയെ അപമാനിക്കാനല്ലാതെ മറ്റെന്തിനാണ് ഇങ്ങനെയൊരു കാർഡ് പ്രയോജനപ്പെടുക? മാധ്യമപ്രവർത്തനമെന്നാൽ ഇങ്ങനെയാണോ എന്ന് ഈ കാർഡ് കാണുന്നവർ എന്തായാലും ചിന്തിക്കുന്നുണ്ടാവും. തങ്ങളുടെ വാർത്ത, തങ്ങളുടെ മഞ്ഞ വാർത്ത ഒരാളെങ്കിൽ കൂടുതൽ ഒരാളിലേക്കെത്താൻ AR റഹ്മാനെ പോലെ ഒരു സംഗീത പ്രതിഭയെ ഇത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ അനുചിതമായി നിർത്തിയിട്ടായാലും വേണ്ടില്ല എന്ന് തീരുമാനിക്കുന്ന മാനസികാവസ്ഥയിലാണ് മനോരമ എത്തി നിൽക്കുന്നത്. മനോരമയുണ്ട്, സൂക്ഷിക്കുക എന്നു മാത്രമേ ഈ ഘട്ടത്തിൽ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദനത്തിന് പറയാനുള്ളൂ. ശ്രീ മാത്യു കുഴൽനാടൻ്റെ റിസോർട്ടിന് ലൈസൻസ് പുതുക്കി നൽകി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹോം സ്റ്റേക്ക്
ലൈസൻസ് നൽകി എന്നാണ്. ഇക്കാര്യത്തിൽ വ്യക്തമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നതല്ല, മറിച്ച് സമീപകാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോപണ വിധേയനായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന, നഗ്നമായ നിയമലംഘനം നടത്തി എന്ന അതീവ ഗുരുതരമായ ആരോപണം തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മാത്യു കുഴൽനാടനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അദ്ദേഹം വളരെ നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്തയാളാണ് എന്ന് വരുത്തി തീർക്കണം. ഈ അജണ്ട മാത്രമേ മാധ്യമങ്ങൾക്കുള്ളൂ. എങ്ങനെയാണ് ലൈസൻസ് പുതുക്കി ലഭിച്ചത്? ആരാണ് ലൈസൻസ് പുതുക്കി കൊടുത്തത്? എന്തിനാണ് ലൈസൻസ്? ഇത്തരം കാര്യങ്ങളിൽ നിശബ്ദത. അത് ഇനി വായനക്കാർ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്താണ് നിയമപരമായി ചോദ്യം ചെയ്യാൻ സർവ്വസാധ്യതയുമുള്ള ലൈസൻസ് നൽകിയിരിക്കുന്നത്. അത് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ല. സമയക്കുറവ് കൊണ്ട് അത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് UDFന്റെ നിയന്ത്രണത്തിലാണ്. കോൺഗ്രസ് ആണ് ഭരണം. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് ഭരണസമിതി അധികാരത്തിന് പുറത്തായി. അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് തൊട്ട് മുൻപ് തിരക്കു പിടിച്ച് കോൺഗ്രസിനെ രക്ഷിക്കാൻ നടത്തിയ ഒരു കൈക്രിയ മാത്രമാണ് ഇത്. എങ്കിലും അത് മാധ്യമങ്ങൾ എടുത്ത് തലയിലേറ്റുന്നു. അത്രയുമേ ഈ വാർത്തയുടെ പിന്നിലുള്ളൂ. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദനത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും നിപ്പയെയും മനോരമ വാർത്തകളെയും പ്രതിരോധിക്കുന്നതിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് അടുത്ത ഞായറാഴ്ച 7 മണിക്ക് വീണ്ടും കാണാം. നന്ദി.